السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين، أما بعد. عن أبي هريرة رضي الله عنه أن النبي صلى الله عليه وسلم قال: من لم يدع قول الزور والعمل به فليس لله حاجة بأن يدع طعامه وشرابه. സയ്യിദുന ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു: മല്ലം യദഉ ഖൗലസ്സൂരി വൽ അമല ബി, അനാവശ്യ വാക്കുകളും അനാവശ്യ പ്രവൃത്തികളും ഒഴിവാക്കാത്ത നോമ്പുകാരൻ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരു താല്പര്യവുമില്ല. ഇമാം ബുഖാരി, ദാരിമി, തുർമുദീൻ, നസാഇ, ഇബ്നു മാജ റളിയല്ലാഹു അൻഹു എന്നിവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസാണിത്. അനാവശ്യ വാക്കുകളും അനാവശ്യ പ്രവൃത്തികളും ഒഴിവാക്കുക. സത്യത്തിൽ നോമ്പ് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കലല്ല, ഇത്തരം അനാവശ്യങ്ങളെ ഒഴിവാക്കലാണ് എന്ന രീതിയിലേക്ക് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു ഹദീസ്. സത്യത്തിൽ പല ആളുകളിലും അനാവശ്യങ്ങൾ ഒഴിവാകുന്നില്ല, പട്ടിണി ഉണ്ടതാലും. പക്ഷേ അതുകൊണ്ടൊരു പ്രയോജനവും ലഭിക്കുകയില്ല എന്ന് പറയുമ്പോൾ വിഷയത്തിൻ്റെ ഗൗരവം നമ്മെ ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ, ഹഖിനെ ഹഖായി മനസ്സിലാക്കാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ, അനാവശ്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന യഥാർത്ഥ സ്വാഇമീങ്ങളിൽ നോമ്പുകാരിൽ അല്ലാഹു നമ്മയൊക്കെ ചേർത്ത് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.